கேட்கணும். குடி அல்லாஹ் இன்னைக்கு வை அர்ஹம் போறது உமச்சி ஒன்னும் ஓடிக்க மச்ச பாட்டு கேட்டுட்டு சிங்க பெண்ணு ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യൻ മെന്റലി ഡിപ്രസ്ഡ് ആകുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് യാത്ര ചെയ്യണം. ചില ആൾക്കാർക്ക് എപ്പോഴും ചില ആൾക്കാർക്ക് എന്നല്ല എല്ലാ മനുഷ്യർക്കും വെറൈറ്റി ഇഷ്ടമാണ്. പല പല സീനുകൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ പുറത്ത് ചുമ്മാ ഒന്ന് ശാന്തമായിരിക്കുമ്പോൾ വല്ലാത്തൊരു റിലാക്സ്ഡ് ആകും, റിലാക്സർ ഓഫ് മൈൻഡ് ആകും. അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ സഞ്ചരിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പ്രദേശത്തെ അണ്ടത്തോട് കഴിഞ്ഞിട്ടുള്ള, ഏതാണ്ട് അകലാട് അണ്ടത്തോടൊക്കെ കഴിഞ്ഞിട്ടുള്ള പഞ്ചവടി എന്ന് പറയുന്ന ബീച്ചാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ബീച്ചാണ്, ആൾക്കാർ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാ ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഈ ബീച്ചിൽ കണ്ട പുതിയൊരു ദൃശ്യം നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. നമുക്കാദ്യം ആ ദൃശ്യത്തിൻ്റെ, ആ ഒരു സുന്ദരമായ ദൃശ്യം നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയിലേക്ക് പോകാം. കാരണം ഞാനിപ്പോൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് പ്രദേശത്ത് നിന്നാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ച് എന്നെഴുതിയ, അങ്ങനെ സർട്ടിഫൈ ചെയ്ത ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച്. ആ ബീച്ചിലൊന്നുമില്ലാത്ത ഒരു സുന്ദരമായ ഒരു ആസ്വാദനം ഞാനിവിടെ കണ്ടു. അതെന്താണെന്നല്ലേ, ഇതാണ്, ഇത് ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ ഇതിൽ പറയുക. എന്താണ് ഇതിന്റെ യഥാർത്ഥ പേര് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ കടൽ മണ്ണിൽ കൂടി വളരെ നന്നായി ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. പഞ്ചവടി ബീച്ചാണ്. വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കയറണം. അപ്പോൾ ഇത് ഓടിക്കാൻ പോകുന്നത് എന്റെ മോനാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ചാവി ഇടുന്നത് ഇവിടെയാണ്. സാധാരണ സ്കൂട്ടർ പോലെ തന്നെയാണ്, ഗിയർലെസ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. യെസ്, യു ക്യാരി ഓൺ. ഒരു റൗണ്ട് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കാം. 100 രൂപയാണ് അതിനുള്ളത്. എല്ലാവർക്കും വിത്തൗട്ട് ഗിയർ ഓടിക്കാൻ സാധിക്കുന്ന, സൈക്കിൾ ബാലൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഇത് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 4 വീൽ ഉള്ളത് കൊണ്ട് അത് വീഴും എന്നൊന്നും ഭയപ്പെടേണ്ടതില്ല. ഒരു റൗണ്ടാണ് കറങ്ങി വരുന്നത്. ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സുന്ദരമായ ദൃശ്യാസ്വാദനങ്ങളുണ്ട്. പിന്നെ ഈ മണ്ണിന്റെ കാര്യം പറയാനുമില്ലല്ലോ. നല്ല ആസ്വാദനം തരുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള ക്വൈറ്റ് ആൻഡ് കാം ഏരിയയാണിത്. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. ഒരേ സമയത്ത് 2 പേർക്ക് മാത്രമേ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റൂ. ഇത് മെയിൻ്റനൻസ് ഒക്കെ അറിയുന്ന ഒരു പയ്യൻ തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ആ കുട്ടി ഐ ടി പഠിച്ച കുട്ടിയാണ്. ഇതിന് എന്തെങ്കിലും റിപ്പയറിങ് ഉണ്ടെങ്കിലൊക്കെ ആ കുട്ടിക്ക് തന്നെയാണ് ചെയ്യാൻ അറിയുന്നത്. ഇവിടെ സാധാരണ എല്ലായിടത്തും ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. ഞാൻ ചോദിച്ചു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ഇതിന് ചിലവ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഇതാ ഇതാണ് ആ വണ്ടി. ഓ, നമുക്കിനിയും ഈ വണ്ടിയുടെ ഓണറിനെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട പയ്യനാണ്. മോനെ എന്താ നിന്റെ പേര്? മുഹമ്മദ് ഷഹീം. ഓക്കെ, എവിടെ വീട്? എങ്ങനെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്? ബൈക്കിനോട് ഭയങ്കര പ്രിയുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരാശയം ഉദിച്ചു. ഓക്കെ, ആ എത്ര നാളായി ഇപ്പം ഇങ്ങനെ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 മാസം. ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല കോസ്റ്റ് ആണോ? എന്തെങ്കിലും മെയിൻറ്റെനൻസ് ഒക്കെ വരുന്നുണ്ടോ? എന്തെങ്കിലും കൂടുതൽ
ഇത് ഏതാണ് മെയ്ഡൻ എന്താണ് വരുന്നത് അക്സസറീസ് ഒക്കെ ഇവിടെ കിട്ടും അല്ലേ എല്ലാ വർക്ക്ഷോപ്പിലും നന്നാക്കാൻ പറ്റുമോ ആ ഓൺലൈൻ പർച്ചേസിംഗ് ഫെസിലിറ്റി ഉണ്ട് ഡീസലാണോ ഇത് പെട്രോൾ ആണ് ഒരു ദിവസം എന്നാലും എത്ര രൂപയ്ക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം ആ കുഴപ്പമില്ല അല്ലേ അപ്പം മെയിൻ്റെനൻസ് ഒക്കെ പോയി പെട്രോളൊക്കെ പോയിട്ട് ബാക്കി എത്ര രൂപ കയ്യിൽ കിട്ടും ഒരു ദിവസം 1500 രൂപ എന്തായാലും കിട്ടും അപ്പോൾ ഒരു വർഷത്തേക്ക് മെയിൻ്റെനൻസ് എല്ലാം കൂടി വന്നാൽ എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ് അല്ലേ ഈ വണ്ടിയുടെ മൊത്തം വില എത്രയാ രണ്ട് ലക്ഷം രൂപയാകും ഈ ഒരു ഐഡിയ സ്വന്തം മനസ്സിൽ നിന്നും വന്നതാണോ അതോ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമാണോ വരുമ്പോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം പഠിച്ചത് എന്താണ് അതുകൊണ്ടാണോ ഇതിലേക്ക് ഒരു ക്രേസ് വന്നത് ബൈക്കുകളോട് വളരെ ഏത് ബൈക്കാണ് കൂടുതൽ ഇഷ്ടം പൾസർ NS ആക്സിഡന്റ് ആയി കാറുകളോട് വലിയ ക്രേസ് ഏത് കാറാണ് ഇഷ്ടം ആ ഓ ആ സെറ്റപ്പ് ആയിട്ടുള്ള കാറുകളാണ് അല്ലേ ബൈക്ക് ഉണ്ടോ നിലവില് കയ്യില് ഇല്ല നാളെ അറിയപ്പെടുന്ന ഒരു ബൈക്ക് റേസറോ കാർ റേസറോ ഒക്കെ ആകുമെന്ന് നമുക്ക് വിചാരിക്കാമോ അല്ല നമ്മൾ കുന്നോളം കണ്ടാലല്ലേ എന്തെങ്കിലും കുന്നിക്കുരുവോളം എങ്കിലും സെറ്റാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ എനിവേ താങ്ക് യു മോനെ താങ്ക് യു താങ്ക് യു ഇതാണ് നമ്മുടെ ആ വ്യക്തി ഹായ് എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേക്കും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയുണ്ട് കാണോ എന്താ മോനെ പേര് പറഞ്ഞോ മോനും ഇത് തന്നെയാണോ അല്ല മോൻ എന്ത് ചെയ്യുന്നു ആണോ എന്തെങ്കിലും ഇതിലേക്ക് ക്രേസ് ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പുതിയതായി എന്തെങ്കിലും ചെയ്യണം ആൾക്കാരെ ഒന്ന് ചിന്തിപ്പിക്കാൻ കഴിയണം നമ്മുടെ നാടിന് വിളക്കാകണം അല്ലേ എന്ത് സംഭാവന ഉണ്ടെങ്കിലും നമ്മുടെ നാടിനെ തന്നെ അത് ചെയ്യാൻ കഴിയണം അല്ലേ ഓക്കെ എനിവേ താങ്ക് യു
ഇരിക്കാം.